നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സക്സസ്ഫുൾ ട്രിപ്പർ എന്ന ഈ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്ന ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ എൻ്റെ തൊട്ടടുത്ത നാടായ മലപ്പുറം ജില്ലയിലെ കുണ്ടൂർ എന്ന പ്രദേശത്തെ രണ്ട് മിടുക്കന്മാരായ കുട്ടികൾ ഉണ്ടാക്കിയെടുത്ത നീന്തൽ കുളത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ 24 ന്യൂസ് ചാനലിൽ വന്ന ഒരു റിപ്പോർട്ട്, ആ വീഡിയോ നിങ്ങൾക്കും വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. ആ വീഡിയോയിലേക്ക് പോകാം. നീന്തൽ പഠിക്കാനുള്ള ആഗ്രഹത്താൽ ദിവസങ്ങൾക്കകം വീട്ടുമുറ്റത്ത് നീന്തൽ കുളം തന്നെ സ്വന്തമായി നിർമ്മിച്ച് കൈയടി നേടുന്നു 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ. മലപ്പുറം കുണ്ടൂർ സ്വദേശികളായ സ്വലാഹുദ്ദീനും മുസമിലിയുമാണ് കുളം നിർമ്മിച്ച് നാട്ടിൽ താരമായി മാറിയിരിക്കുന്നത്. ഓൺലൈൻ ക്ലാസുകൾക്ക് ശേഷമുള്ള ഇടവേളയിലായിരുന്നു ഈ കുട്ടിത്താരങ്ങൾ നീന്തൽ കുളം സ്വന്തമായി നിർമ്മിച്ചു വെച്ചത്. നീന്തൽ കുളം നിർമ്മിക്കുകയാണെന്ന് പറഞ്ഞ് സ്വലാഹുദ്ദീനും മുഹമ്മദ് മുസമ്മിലും ചേർന്ന് വീടിന്റെ അടുത്ത് കുഴിയുണ്ടാക്കുന്നത് കണ്ട് വീട്ടുകാർ ആദ്യമൊന്നും അത്ര കാര്യമാക്കിയില്ല. എന്നാൽ ദിവസങ്ങൾക്കകം എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഈ 9-ാം ക്ലാസ്സുകാരായ ഇരുവരും ചേർന്നൊരുക്കിയത് മനോഹരമായ ഒരു നീന്തൽ കുളം. കുണ്ടൂർ ഈസ്റ്റിലെ സഹോദരങ്ങളായ സുബൈറിന്റെയും അഷറഫിന്റെയും മക്കളാണ് സ്വലാഹുദ്ദീനും മുഹമ്മദ് മുസമ്മിലും. ഏകദേശം 5 അടി ആഴവും 6 മീറ്റർ നീളവുമുള്ള നീന്തൽക്കുളം ചാക്കുകളും സ്പോഞ്ചും റെക്സിൻ ഷീറ്റുകളും ടാർപോളിനും ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. നീന്തൽ പഠിക്കണമെന്ന ഇരുവരുടെയും അതിയായ ആഗ്രഹമാണ് വീടിനോട് ചേർന്ന് തന്നെയുള്ള ഒരു നീന്തൽക്കുളമായി രൂപാന്തരപ്പെട്ടത്. ഞങ്ങളവിടെ അടുത്തൊക്കെ പാടൊക്കെ ഉണ്ട്, ഞങ്ങള് പാടത്തൊന്നും പോകാറില്ല. പിന്നെ ഞങ്ങൾക്ക് നീന്താനല്ല ആഗ്രഹം. അപ്പൊ ഞങ്ങള് ഓൺലൈൻ പഠനത്തിന് ശേഷം എന്നും ആയിക്കോട്ടും വികാസം കിട്ടാൻ കൊത്താൻ. സ്വലാഹുദ്ദീൻ മൂന്നിയൂർ കളത്തിങ്ങൽപ്പാറ ദാറുത്തറബിയ കോളേജിലും മുസമ്മിൽ കോഴിക്കോട് പാലാടി ഹിദായ ദഴവ കോളേജിലെ വിദ്യാർത്ഥികളാണ്. കുട്ടിത്താരങ്ങളുടെ കുളമൊരുങ്ങിയതോടെ അയൽവീടുകളിൽ നിന്നടക്കം നിരവധി പേരാണ് നീന്തൽ പഠിക്കാനായി ദിവസവും എത്തുന്നത്. അഷ്കർ അലി, 24, മലപ്പുറം. അത്താണ് എന്തായാലും കാസറി മക്കളെ, കാസറി. അതായത് നമ്മുടെ വീട്ടിനകത്ത് തന്നെ ഒരു നീന്തൽ കുളം ഉണ്ടാക്കി അവിടെ തന്നെ നീന്തുക, സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ കണ്ട് പഠിക്കണം. ഞാനത് നേരത്തെ പറഞ്ഞത് പലപ്പോഴും കുട്ടികളിൽ നിന്നും ആളുകൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ള ഈ കാലത്ത്, കാരണം ഇതൊക്കെ ഒരു അധ്യാപകന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ. കുട്ടികൾ ഈ വീഡിയോ കണ്ടല്ലോ, ഇതുപോലത്തെ ടാലന്റഡ് ആയ കുട്ടികൾ വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നിന്നും ഇതുപോലത്തെ ഇത്തരം വീഡിയോസ് തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഡയറക്റ്റ് നോട്ടിഫിക്കേഷനായി വരുന്നതിന് വേണ്ടിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുകയും ചെയ്താൽ തുടർന്നും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതാണ്. ഒരിക്കൽ കൂടി, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കണമെന്ന അഭ്യർത്ഥനയോടെ നിർത്തുന്നു. താങ്ക് യു.